ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിയ സോണറ്റ് സീറ്റ് വർക്ക് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കമ്പനി സീറ്റ് കവറാണ് വണ്ടിയുള്ളത്. ലൈറ്റ് കളർ ഷെയ്ഡായതുകൊണ്ട് തന്നെ അഴുക്കെല്ലാം പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വണ്ടിയിൽ ഓൾറെഡി കുറച്ച് അഴുക്കെല്ലാം പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ അഴുക്കെല്ലാം വീണ് കഴിഞ്ഞാലും അത് വാഷ് ചെയ്യാനും കൂടെ പറ്റുന്ന മെറ്റീരിയലാണ് ഈ വണ്ടിയിൽ സീറ്റ് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോണറ്റിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് രണ്ടും ഓൾട്രേഷൻ വർക്കാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. തൈ സപ്പോർട്ടും സൈഡ് വിങ്സും കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് കട്ടാണ്. ഡയമണ്ട് വരുന്ന പോർഷനിൽ ബ്ലാക്ക് സ്റ്റിച്ചിങ്ങും ഔട്ടറിൽ റെഡ് കളർ നൈലോൺ സ്റ്റിച്ചിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ പോർഷനിലെ ഡിസൈൻ കൂടാതെ ഈ വണ്ടിയിൽ സൈഡ് സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് വരുന്ന പോർഷനിലും ഡബിൾ സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് രണ്ടിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റിലും അഡീഷണൽ ആയിട്ട് ഫോം ഇട്ടിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്ക് ചാരിൽ വരുന്ന ആംബ്രഷും കമ്പനി വരുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിംഗ് ബ്ലാക്ക് മെറ്റീരിയലാണ് സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്റ് വളരെയധികം കുറവുള്ളതും വാഷ് ചെയ്യാനും പറ്റുന്ന മെറ്റീരിയലാണിത്. നല്ലൊരു കംഫർട്ടിന് വേണ്ടി ഫ്രണ്ട് സീറ്റ് രണ്ടും ഓൾട്രേഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. തൈ സപ്പോർട്ടും സൈഡ് വിങ്സും കൊടുത്തിട്ടുണ്ട്. സീറ്റ് വർക്ക് കൂടാതെ ഈ വണ്ടിയിൽ സെൻട്രലിൽ വരുന്ന കൺസോൾ ബോക്സും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും സീറ്റ് ഓൾട്രേഷനെ പറ്റിയും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്പിലുള്ള മെറ്റീരിയലും കളേഴ്സും അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ ഓണറായ വിവാസാർ തരുന്ന രണ്ടാമത്തെ വണ്ടിയാണിത്. ആദ്യം ചെയ്ത വണ്ടി i20 ആയിരുന്നു. i20 ചെയ്ത വർക്കിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണിത്. രണ്ടാമതും സീറ്റ് വർക്കിന് നമ്മുടെ അടുത്ത് തന്നെ വന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. സോണറ്റിൽ ചെയ്ത വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അവരെല്ലാവർക്കും ബൈ.